Today, we are going to discuss about principal and shear stresses. Last class, we have learned the dam is normal stress. So, the equation P is equal to sigma V by P 1 plus or minus 6 E by P. So, this equation is very important. We have learned the sigma V is the total vertical force. B is the base width. And E is the eccentricity. Eccentricity is the സെൻട്രലിൽ നിന്ന് എത്ര മാറിയിട്ടാണ് റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത് ആ ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ ഇ ആൻഡ് ഈ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞ സമയത്ത് രണ്ട് കേസ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു റിസർവർ ഫുൾ കേസും റിസർവർ എം ടി കേസും റിസർവർ ഫുൾ കേസ് ആകുമ്പോൾ എന്താണ് സംഭവിക്കുക ഇവിടെ നിന്ന് അപ്സ്ട്രീമിൽ വാട്ടർ ഉണ്ട് അതിന്റെ പ്രഷർ ഈ ഡാമിലേക്ക് ആക്ട് ചെയ്യും സോ ദാറ്റ് റിസൾട്ടന്റ് എപ്പോഴും ഈ ടോയിന്റെ ഭാഗത്തേക്ക് ഡൗൺ സ്ട്രീം സൈഡിലേക്ക് ആയിരിക്കും ഇതിന്റെ ഡയറക്ഷൻ ഉണ്ടാകും റിസർവർ എം ടി കേസ് ആണെങ്കിലോ ഇവിടെ വാട്ടർ പ്രഷറിലേക്ക് ആക്ട് ചെയ്യുന്നില്ല സോ ദാറ്റ് റിസൾട്ടന്റ് ഈ അപ്സ്ട്രീം ഭാഗത്തുള്ള ഹീലിന്റെ അങ്ങോട്ടായിരിക്കും അതിന്റെ ഡയറക്ഷൻ വരുന്നത് ഓക്കെ ഈ രണ്ട് കണ്ടീഷനും ആണെങ്കിലും നോ ടെൻഷൻ കണ്ടീഷൻ ആയിട്ട് വേണം നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി അതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് നോ ടെൻഷൻ കണ്ടീഷൻ ആവണമെങ്കിൽ റിസൾട്ടന്റ് എപ്പോഴും മിഡിൽ തേർഡിലൂടെ വേണം പാസ് ചെയ്യാം ബേസിന്റെ മിഡിൽ തേർഡിലൂടെ പാസ് ചെയ്യണം ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത് ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ്സും അതേപോലെ ഷിയർ സ്ട്രെസ്സിനെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്ന സ്ട്രെസ് നോർമൽ സ്ട്രെസ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഡാമിൽ ഉണ്ടാവുന്ന ഏറ്റവും മാക്സിമം സ്ട്രെസ് അല്ല ഓക്കെ സോ വെർട്ടിക്കൽ സ്ട്രെസ് ഇന്റൻസിറ്റി ഡിറ്റർമൈൻഡ് ഫ്രം എബോ ഇക്വേഷൻ ഈസ് നോട്ട് ദ മാക്സിമം സ്ട്രെസ് പ്രൊഡ്യൂസ്ഡ് എനിവേർ ഇൻ ദ ഡാം ഓക്കെ സോ മാക്സിമം നോർമൽ സ്ട്രെസ് വിൽ ബി ദ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് വിച്ച് ഈസ് ജനറേറ്റഡ് ഓൺ ദ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ മാക്സിമം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അത് പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് പ്രിൻസിപ്പൽ പ്ലെയിനിൽ ഉണ്ടാകുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ് ഏറ്റവും മാക്സിമം സ്ട്രെസ് എങ്ങനെയാണ് പ്രിൻസിപ്പൽ സ്ട്രെസ് കണ്ടുപിടിക്കുക അതേപോലെ ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ അതിന്റെ ഡെറിവേഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ് പ്രിൻസിപ്പൽ സ്ട്രെസ് ഡെറിവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഫിഗർ ഒന്ന് നോക്കാം ഡാമിന്റെ സെക്ഷൻ അവിടെ കാണിച്ചിട്ടുണ്ട് റിസർവർ ഫുൾ കേസ് ആണ് അപ്പൊ ഇവിടെ വാട്ടർ ഉണ്ട് ദെൻ അതിന്റെ പ്രഷർ ഡാമിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ടാവും അതേപോലെ ടെയിൽ എൻഡിൽ അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ ഉണ്ട് അതിന്റെ പ്രഷർ ഈ ഡയറക്ഷനിൽ ഇങ്ങോട്ട് ആക്ട് ചെയ്യും അതേപോലെ ഈ ബേസിലെ വെർട്ടിക്കൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ടാവും ഓക്കെ ഇതാണ് നമ്മൾ ഇതുവരെ കണ്ട ഒരു ഗ്രാവിറ്റി ഡാമിന്റെ സെക്ഷൻ ആൻഡ് പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസർവർ ഫുൾ കേസ് എടുക്കുന്നതെന്ന് പറഞ്ഞു അതായത് റിസൾട്ടന്റ് എപ്പോഴും ഈ ഡൗൺ സ്ട്രീം ടോയിന്റെ ഭാഗത്തേക്കാണ് അതിന്റെ ഡയറക്ഷൻ ഉണ്ടാവുക സോ ദാറ്റ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവുക ഈ ഡൗൺ സ്ട്രീം ടോയിലാണ് ഇവിടെയാണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാവുക നമുക്ക് അവിടുത്തെ ഒരു സ്മോൾ എലമെന്റ് കൺസിഡർ ചെയ്തിട്ട് വേണം ഈ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ ഡെറിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ എ ബി സി എന്ന് പറയുന്നത് ചെറിയ എലമെന്റ് ഈ ടോയിന്റെ ഭാഗത്തുള്ള ചെറിയ എലമെന്റ് കൺസിഡർ ചെയ്യാം ട്രയാംഗുലർ ഷേപ്പിലുള്ള ഒരു എലമെന്റ് ഓക്കെ നമുക്ക് അതിനെ എൻലാർജ് ചെയ്യാം ഈ ഒരു എ ബി സി എന്നുള്ള ട്രയാംഗുലർ ഷേപ്പുള്ള സ്മോൾ എലമെന്റിനെ നമ്മൾ എൻലാർജ് ചെയ്തു സി ഇവിടെ നമുക്ക് ആദ്യം ഈ ഓരോ സൈഡിന്റെ ലെങ്ത് നോക്കാം എ ബി എന്നുള്ള സൈഡിന്റെ ലെങ്ത് നമ്മൾ ഡി എസ് എന്ന് കൊടുക്കാം ഓക്കെ ബി സിക്ക് പകരം നമുക്ക് ഡി ആർ എന്ന് കൊടുക്കാം അതേപോലെ എ സിക്ക് നമുക്ക് ഡി ബി എന്ന് കൊടുക്കാം സോ ലെറ്റ് ഡി എസ് ഡി ആർ ആൻഡ് ഡി ബി ബി ദ ലെങ്ത് ഓഫ് എ ബി ബി സി ആൻഡ് സി ഓക്കെ ഇനി ഈ ഓരോ ഫേസിലും ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സസ് നോക്കാം പി ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ടെയിൽ വാട്ടർ കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് ആണ് അല്ലെങ്കിൽ പ്രഷർ ആണ് പി ഡാഷ് എന്ന് പറയുന്നത് അത് ഈ ഫേസിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ പി ഡാഷ് ഇവിടെ ആക്ട് ചെയ്യും അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഡി ബി എന്ന് പറയുന്ന ലെങ്തിൽ ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കൽ സ്ട്രെസ് ആണ് പി വി ഓക്കെ നാം ഈ ഒരു ഫേസിൽ ആക്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് സിഗ്മ എന്ന് ഡിനോട്ട് ചെയ്യും ബി സി എന്നുള്ള ഈ ഫേസിൽ ആണ് പ്രിൻസിപ്പൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് സിഗ്മ ഇനി ഇത് കൂടാതെ ഒരു സ്ട്രെസ്സും കൂടെ ഉണ്ട് ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് ഡാമിന്റെ ബേസിലായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് നമ്മൾ ടോ വെച്ചാണ് ഡിനോട്ട് ചെയ്യുക അപ്പൊ ഇത്രയാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ഓക്കെ നാം നമ്മൾ ഡെറിവേഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്നത് യൂണിറ്റ് ലെങ്ത് ഉള്ള ഡാമിന്റെ സെക്ഷൻ ആണ് ഓക്കെ 1 മീറ്റർ ലെങ്ത് ഉള്ള ഡാമിന്റെ സെക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതാണ് നമ്മളിപ്പോ
തൊട്ട് മുൻപ് കണ്ട ഫിഗർ. അപ്പൊ ഇതിലൊക്കെ നമ്മൾ സ്ട്രെസ്സസ് ഉണ്ട്. ഇനി സ്ട്രെസ്സിനൊക്കെ നമുക്ക് ഫോഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ ഫോഴ്സ് ആകുമ്പോൾ എല്ലാ ഫേസിന്റെയും സെൻട്രലായിട്ടായിരിക്കും ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവുക. എനിവേ, ഇപ്പൊ എങ്ങനെയാണ് ഫോഴ്സ് ആയി കൺവേർട്ട് ചെയ്യുക? സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണല്ലോ. അതിനപ്പോ ഫോഴ്സ് കിട്ടാൻ വേണ്ടിട്ട് സ്ട്രെസ് ഇൻറ്റു ഏരിയ ചെയ്യണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഈ എ ബി എന്നുള്ള ഫേസിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് പി ഡാഷ് ആണ് അല്ലെ. ഈ പി ഡാഷ് എന്നുള്ള സ്ട്രെസ്സിനെ നമുക്ക് ഫോഴ്സ് ആയി മാറ്റണമെങ്കിൽ അവിടുത്തെ ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഏരിയ എന്തായിരിക്കും? ഈ വിഡ്ത് നമുക്കറിയാം ഡി എസ് ആണ്, ലെങ്ത് എത്രയാണ്? യൂണിറ്റ് ലെങ്ത് ആണ്, 1 മീറ്റർ ആണ്. സോ ഡി എസ് ഇൻറ്റു 1. അപ്പോൾ ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് പി ഡാഷ് ഇൻറ്റു ഡി എസ് ഫോഴ്സ് സെൻട്രൽ ആക്ട് ചെയ്യുന്നുണ്ട്. സിമിലർലി ഓരോ ഫേസിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ സിഗ്മയാണ് ഇവിടുത്തെ സ്ട്രെസ്, ഏരിയ എന്ന് പറയുമ്പോൾ ഡി ആർ ഇൻറ്റു 1. സോ ദാറ്റ് ഈസ് സിഗ്മ ഡി ആർ ആണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സിമിലർലി ഇവിടെ ആക്ട് ചെയ്യുന്നത് പി ബി ഇൻറ്റു ഡി ബി വരും. ഓക്കെ, അപ്പൊ നമ്മൾ അത് നോക്കി. അതേപോലെ വേറൊരു കാര്യം, നമ്മൾ ഈ ട്രയാങ്കുലർ സെക്ഷൻ കൺസിഡർ ചെയ്യുമ്പോൾ എപ്പോഴും ഇവിടെയുള്ള ആംഗിൾ ഇത് 90 ഡിഗ്രി ആയിട്ടാണ് എടുക്കുക. ഓക്കെ, എപ്പോഴും 90 ഡിഗ്രി ആയിട്ടാണ് എടുക്കുക. അങ്ങനെയാണ് നമ്മൾ സെക്ഷൻ കൺസിഡർ ചെയ്യുന്നത്. നൗ ഇതേപോലെ തന്നെ ഷിയർ സ്ട്രെസ് ഉണ്ട്. ഷിയർ സ്ട്രെസ് ടോ ഇൻറ്റു ഇവിടുത്തെ ഏരിയ ഡി ബി. അങ്ങനെയാണ് ഷിയർ സ്ട്രെസ്സും വരിക. ഇനി നമുക്ക് അടുത്ത വേണ്ടത് ഈ ഫോഴ്സസിനെ, അതായത് ഈ ഫേസിൽ ആക്ട് ചെയ്യുന്ന സിഗ്മ ഡി ആർ എന്നുള്ള ഫോഴ്സിനെയും ഈ ഫേസിൽ ആക്ട് ചെയ്യുന്ന പി ഡാഷ് ഡി എസ് എന്നുള്ള ഫോഴ്സിനെയും നമുക്ക് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യണം. അപ്പോൾ റിസോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആംഗിൾ വേണം. അപ്പോൾ ആംഗിൾ ഇവിടെ നമുക്ക് നോക്കാം. ഈ ഈ ഭാഗത്തുള്ള ആംഗിൾ, ആംഗിൾ ബി സി എ നമുക്ക് ആൽഫ എന്ന് കൊടുക്കും. ഓക്കെ, അത് ആൽഫയാണെങ്കിൽ നമുക്ക് ട്രയാങ്കിളിലെ ആംഗിൾസിന്റെ റിലേഷൻ അറിയാലോ. ഇത് ആൽഫയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് ആൽഫ ആയിരിക്കും അല്ലേ. ഇത് 90 ആണെന്ന് പറഞ്ഞു. ഇത് ആൽഫയാണെങ്കിൽ ഈ ഒരു ആംഗിൾ 90 മൈനസ് ആൽഫ ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വെർട്ടിക്കൽ വരച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 90 ഇവിടുത്തെ 90 മൈനസ് ആൽഫ കഴിഞ്ഞാൽ ബാക്കി ഇവിടെ ആൽഫയാണ് വരിക അല്ലേ. അപ്പൊ ഈ ആംഗിൾ ആൽഫ കിട്ടി. ഈ ആംഗിൾ ആൽഫയാണെങ്കിൽ ഈ ലൈൻ നോക്കി. ഈ ഫോഴ്സ് പി ഡാഷ് ഡി എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഒരു പ്ലെയിന് പാരലായിട്ടാണ്, ബി സി എന്നുള്ള പ്ലെയിന് പാരലായിട്ടാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ സിഗ്മ ഡി ആർ എന്നുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ലൈൻ അല്ലെങ്കിൽ ഈ പ്ലെയിന് പാരലായിട്ടാണ്. സോ ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഓരോ ഫേസ്. സോ ദാറ്റ് ഇത് 90 ആണെങ്കിൽ ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് ആൽഫ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 90 എടുക്കുകയാണെങ്കിൽ ഇത് എന്തായിരിക്കും? ബാക്കിയുള്ള ആൽഫ അല്ലേ. ഇത് ആൽഫയാണ്, ഇത് 90 ആണ് ഇവിടുത്തെ ആംഗിൾ. അങ്ങനെയാണെങ്കിൽ ഇത് 90 മൈനസ് ആൽഫയും ഇത് ആൽഫയും വരും. സോ ഇനി നമുക്ക് ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫോഴ്സിനെ റിസോൾവ് ചെയ്യുക, ആംഗിൾ ആൽഫ എന്ന് കിട്ടി. ഈ ആംഗിളിനോട് ക്ലോസ് ആയിട്ടുള്ള ഫോഴ്സ് ആയിരിക്കും കോസ് കമ്പണന്റ് അല്ലേ. സോ പി ഡാഷ് ഡി എസ് റിസോൾവ് ചെയ്യുമ്പോൾ ഇത് പി ഡാഷ് ഡി എസ് കോസ് ആൽഫയും ആൻഡ് ആംഗിളിന്റെ വിട്ടിട്ടുള്ള ആ കമ്പണന്റിനെ പി ഡാഷ് ഡി എസ് സൈൻ ആൽഫ എന്ന് പറയും. ക്ലോസ് ആയിട്ടുള്ളത് കോസ്. നൗ സിമിലർലി സിഗ്മ ഡി ആർ എന്നുള്ളതിനെ നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ട് മാറ്റാം. സോ ഇത് ഈ ആംഗിൾ ആൽഫയാണ്. അതെങ്ങനെ കിട്ടാം? ഈ ആംഗിൾ ആൽഫയാണ്, ഇവിടെ വെർട്ടിക്കൽ വരച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആംഗിൾ നമുക്ക് 90 മൈനസ് ആൽഫ എന്ന് കിട്ടും അല്ലേ. ഇവിടെ വെർട്ടിക്കൽ വെച്ചാൽ നമുക്ക് 90 ഡിഗ്രി കിട്ടും. വലിയ ഒരു ആൽഫയാണെങ്കിൽ ഇത് 90 മൈനസ് ആൽഫ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇത് 90 മൈനസ് ആൽഫയാണ്. സോ ഇവിടുത്തെ 90 ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ആൽഫ വരും. ഓക്കെ, ഇത് ആൽഫയാണെങ്കിൽ ആംഗിളിനോട് അഡ്ജസൻ്റ് ആയ ക്ലോസ് ആയ ഫോഴ്സ് കോസ് കമ്പണന്റ് ആയിരിക്കും. അതായത് സിഗ്മ ഡി ആർ കോസ് ആൽഫ. അപ്പൊ ഇത് സിഗ്മ ഡി ആർ സൈൻ ആൽഫ വരും. ഓക്കെ, ഇങ്ങനെ എല്ലാ ഫോഴ്സും നമ്മൾ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആയിട്ട് റിസോൾവ് ചെയ്തു. നൗ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്, സിഗ്മ. ടു ഫൈൻഡ് സിഗ്മ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെർട്ടിക്കൽ ഫോഴ്സസിന്റെ ആൾജിബ്രായിക് സം 0 ആയിട്ട് എടുക്കുക. ഓക്കെ, സിഗ്മ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സിന്റെ സം 0 ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് സിഗ്മ ബി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഏതൊക്കെയാണ് അവിടെ വെർട്ടിക്കലി ആക്ട് ചെയ്യുന്ന ഫോഴ്സസ്? നമുക്ക് അപ്പേർഡ് ഡയറക്ഷൻ പോസിറ്റീവും ഡൗൺവേർഡ് ഡയറക്ഷൻ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ദാറ്റ് ഈസ് പി വി ഡി ബി മൈനസ് സിഗ്മ ഡി ആർ കോസ് ആൽഫ മൈനസ് പി ഡാഷ് ഡി എസ് സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 0 എന്ന് എടുക്കുക അല്ലേ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സിഗ്മയാണ്. സോ സിഗ്മ കണ്ടെയ്ൻ ചെയ്യുന്ന ടേം നമുക്ക് ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുവരാം.
equation PVDP minus P dash dA sin alpha is equal to sigma dr cos alpha. No? Sigma matra avadu vechittu baaki terminal ki ingottu kondu varam. And the equation is sigma is equal to PVDP minus P dash dA sin alpha by dr cos alpha. No? Okay. Next year stage ethi kayi namukku adutha vendathu ee db ds dr nodangiya length inde term gale ee oru expression il ninnu eliminate cheyyam. So adinu vendite nammal abc nulla triangle consider cheyya. ഇവിടെയാണ് ആൽഫ എന്നുള്ള ആംഗിൾ വരുന്നത്. സോ ഫ്രം ട്രയാങ്കിൾ എബിസി സൈൻ ആൽഫ എങ്ങനെയാണ് എടുക്കുക? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. ഇവിടെ 90 ഡിഗ്രി ആണ് ഇവിടുത്തെ ആംഗിൾ. സോ ഓപ്പോസിറ്റ് എബിഎ എന്ന് പറയുന്ന ഫേസിന്റെ ലെങ്ത് എത്രയാണ്? ഡിഎസ് ആയിരിക്കും നമ്മൾ എടുത്തത് അല്ലേ. സോ ഡിഎസ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ഡിബി ആണ്. ഓക്കേ, സോ ഡിഎസ് ബൈ ഡിബി ഈക്വൽ ടു സൈൻ ആൽഫ. സോ ദാറ്റ് ഡിഎസ് ഈസ് ഈക്വൽ ടു ഡിബി സൈൻ ആൽഫ എന്ന് കിട്ടും. ഓക്കേ, ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി, ഡിഎസ് ന് പകരം ഡിബി സൈൻ ആൽഫ എന്ന് കൊടുക്കാം. നെക്സ്റ്റ് അതേ ട്രയാങ്കിൾ തന്നെ കോസ് ആൽഫ നോക്കുക. കോസ് ആൽഫ എന്ന് പറയുമ്പോൾ അഡ്ജസൻറ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, ദാറ്റ് ഇസ് ഡി ആർ ബൈ ഡി ബി. അതായത് ഡി ആർ ഇസ് ഈക്വൽ ടു ഡി ബി കോസ് ആൽഫ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ ഈ സിഗ്മയുടെ ഇക്വേഷനിൽ ഡി ബി അതേപോലെ തന്നെ വെക്കുക. പകരം ഡി എസിനും ഡി ആറിനും പകരം നമുക്ക് ഇപ്പൊ കിട്ടിയ ഇക്വേഷൻസ് ഡി സി ഈക്വൽ ടു ഡി ബി സൈൻ ആൽഫ, ഡി ആർ ഈക്വൽ ടു ഡി ബി കോസ് ആൽഫ, ഈ രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെ ഇക്വേഷൻ എന്താവും? സിഗ്മ ഈക്വൽ ടു പി വി ഡി ബി മൈനസ് ഡി എസിന് പകരം ഡി ബി സൈൻ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വൽ ടു ഡി ബി സൈൻ ആൽഫ സൈൻ ആൽഫ, ഓൾറെഡി അവിടെ ഉള്ള സൈൻ ആൽഫ. ദെൻ ഡി ആറിന് പകരം ഡി ബി കോസ് ആൽഫ ഇൻ്റെ അവിടെ ഉള്ള ഓൾറെഡി ഉള്ള കോസ് ആൽഫ. നോ ഇക്വേഷൻ എന്താവും? നമുക്ക് ഈ മുകളിൽ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ ഡി ബി എന്നുള്ള ടേം കോമൺ ആണ്, അതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. താഴെ ഒരു ഡി ബി ഉണ്ട്, അപ്പൊ അത് ക്യാൻസൽ ആയി. സോ ഇക്വേഷൻ ബിക്കംസ് പി ബി മൈനസ് പി ഡാഷ്, ഇവിടെ രണ്ട് സൈൻ വരുന്നുണ്ട്, സൈൻ സ്ക്വയർ ആൽഫ, രണ്ട് കോസ് വരുമ്പോൾ കോസ് സ്ക്വയർ ആൽഫ. നമുക്ക് ഓരോ ടേമിനെയും ഇൻഡിവിജ്വൽ ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് പി ബി ബൈ കോസ് സ്ക്വയർ ആൽഫ മൈനസ് പി ഡാഷ് സൈൻ സ്ക്വയർ ആൽഫ ബൈ കോസ് സ്ക്വയർ ആൽഫ. ഇൻഡിവിജ്വൽ ആക്കി എഴുതി. വൺ ബൈ കോസ് സ്ക്വയർ ആൽഫ എന്താണ്? സിക്സ് സ്ക്വയർ ആൽഫ അല്ലേ. അതേപോലെ സൈൻ സ്ക്വയർ ആൽഫ ബൈ കോസ് സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ ടാൻ സ്ക്വയർ ആൽഫ. അത് ഇക്വേഷൻ ബിക്കംസ് സിഗ്മ ഈസ് ഈക്വൽ ടു പി വി സിക്സ് സ്ക്വയർ ആൽഫ മൈനസ് പി ഡാഷ് ടാൻ സ്ക്വയർ ആൽഫ. So this is the equation for principal stress in a gravity dam. Now എപ്പോഴാണ് ഈ സ്ട്രെസ് മാക്സിമം ആവുക? സിഗ്മ മാക്സിമം ആവണമെങ്കിൽ ഇവിടെ പി ഡാഷ് ടാൻ സ്ക്വയർ ആൽഫ എന്നുള്ള ഈ ഒരു ടേം സീറോ ആവണം. ഇത് സീറോ ആവുക മീൻസ് പി ഡാഷ് സീറോ ആണ്. പി ഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടെയിൽ വാട്ടറിന്റെ കൊണ്ടുള്ള പ്രഷറിനെയാണ് നമ്മൾ പി ഡാഷ് എന്ന് പറയുന്നത്. സോ ടെയിൽ വാട്ടർ ഇല്ലെങ്കിലാണ് ഈ ടേം സീറോ ആവും. സോ ഫോർ സിഗ്മ ടു ബി മാക്സിമം പി ഡാഷ് ഷുഡ് ബി സീറോ. ദാറ്റ് മീൻസ് വെൻ ദർ ഇസ് നോട്ട് ടെയിൽ വാട്ടർ. സോ ദ ഇക്വേഷൻ ബിക്കം സിഗ്മ ഇസ് ഈക്വൽ ടു പി വി സിക്സ് സ്ക്വയർ ആൽഫ. അതേപോലെ തന്നെ നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻ സിഗ്മയുടെ ഇക്വേഷൻ ആണിത്. അപ്പൊ നമ്മൾ ഇതില് ഫോഴ്സസ് ഓഫ് ഗ്രാവിറ്റി ഡാം അല്ലെങ്കിൽ ഫോഴ്സസ് ആക്ടിങ് ഇൻ ഗ്രാവിറ്റി ഡാം പഠിച്ചപ്പോൾ അതിൽ ഹൈഡ്രോഡൈനാമിക് പ്രഷറിനെ പറ്റി പറഞ്ഞു. എപ്പോഴാണ് ഹൈഡ്രോഡൈനാമിക് പ്രഷർ ഉണ്ടാവുക? എർത്ത്ക്വേക്ക് ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോഴാണ് ഈ ഹൈഡ്രോഡൈനാമിക് പ്രഷർ ഉണ്ടാവുക. സോ ഇതിന്റെ എഫക്റ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷനിൽ ഒരു ചേഞ്ച് വരും. സോ ഹൈഡ്രോഡൈനാമിക് പ്രഷർ ഉണ്ടാകുമ്പോൾ ടെയിൽ വാട്ടറിന്റെ ആ ഒരു പ്രഷറിൽ ചേഞ്ച് വരും. സോ ദാറ്റ് ഇക്വേഷൻ ബിക്കംസ് നമുക്ക് ഈ പ്രഷറിന് പി ഡാഷ് എന്ന് കൊടുക്കാം. സോ അറ്റ് ടോയും ഹീലും നമുക്ക് ഡിഫറെന്റ് ഇക്വേഷൻസ് ആണ് ഉള്ളത്. അറ്റ് ടോയ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷനിൽ പി ഡാഷിന്റെ ഭാഗത്ത് പി ഡാഷ് മൈനസ് പി ഇ ഡാഷിന് വരും. അതാണ് ഇത് ചേഞ്ച് ടോയിലാണെങ്കിൽ. ഇനി ഹീലിലാണെങ്കിൽ ഈ സെയിം ഇക്വേഷൻ തന്നെയാണ്, അതിൽ ഈ പി ഡാഷ് പ്ലസ് പി ഇ ഡാഷ് എന്നാണ്. ഓക്കെ, ചെറിയ ഇക്വേഷനിൽ ഹൈഡ്രോഡൈനാമിക് പ്രഷറിന്റെ എഫക്ട് വരുമ്പോൾ അത് ടെയിൽ വാട്ടറെ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറിലാണ് വരിക. ബിക്കോസ് എർത്ത്ക്വേക്ക് ഫോഴ്സ് റിസർവോയറിന്റെ ഭാഗത്തേക്ക് ആണ് ആക്സലറേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു അസംപ്ഷനിലാണ് ഇത് പറയുന്നത്. ആൻഡ് ഇക്വേഷൻ ബിക്കംസ് ലൈക്ക് ദിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണിത്. നന്നായിട്ട് പഠിച്ചു വെക്കുക. താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് ഡിറൈവ് ചെയ്യാനുള്ളത് ഷിയർ സ്ട്രെസ്സിന്റെ ഫോർമുലയാണ്. ആൻഡ് നമ്മൾ നേരത്തെ പ്രിൻസിപ്പൽ സ്ട്രെസ് ഡിറൈവ് വേണ്ടി ഉപയോഗിച്ച സെയിം ഫിഗർ തന്നെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഹൊറിസോണ്ടലി ആക്ട് ചെയ്യുന്നതാണ് ഈ ഷിയർ സ്ട്രെസ് ടോ എന്ന് പറയുന്നത്. ആൻഡ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇത് ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് സിഗ്മ എച്ച് ഈക്വൽ ടു സീറോ, ആൾജിബ്രൈക് സം ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഈക്വൽ ടു സീറോ എന്ന് എടുക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ പോസിറ്റീവും മറ്റൊരു ഡയറക്ഷൻ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. സോ ഇത് ഞാൻ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് പോസിറ്റീവും
റൈറ്റ് സൈഡിലേക്കുള്ള നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. എങ്ങനെ എടുത്താലും ഇറ്റ്സ് ഓക്കെ. സോ ടോ ഡി ബി ഇത് പോസിറ്റീവ് ആണ്, പ്ലസ് പി ഡാഷ് ഡി എസ് കോസ് ആൽഫ മൈനസ് സിഗ്മ ഡി ആർ സൈൻ ആൽഫ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ. ഓക്കെ, ആണ് കണ്ടുപിടിക്കേണ്ടത് ഷിയർ സ്ട്രെസ്, ടോ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആ ടോ ഡി ബി എന്നുള്ള ടേം മാത്രം അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് ഈക്വൽ ടുവിന് അപ്പുറത്തേക്ക് കൊടുക്കാം. സോ ടോ ഡി ബി ഇസ് ഈക്വൽ ടു സിഗ്മ ഡി ആർ സൈൻ ആൽഫ ആണെങ്കിൽ നെഗറ്റീവ് ടേമും ഈക്വൽ ടു അപ്പുറം പോസിറ്റീവ് ആയി, ഇത് നെഗറ്റീവ് ആയി. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടി. നമുക്ക് എന്താണ് ടോ അല്ലേ വേണ്ടത്? അപ്പൊ ടോ അവിടെ വെച്ചിട്ട് ഡി ബി അങ്ങോട്ട് കൊണ്ടുപോകാം. സോ ദി ഇക്വേഷൻ ബിക്കം സിഗ്മ ഡി ആർ സൈൻ ആൽഫ മൈനസ് പി ഡാഷ് ഡി എസ് കോസ് ആൽഫ ബൈ ഡി ബി. ഈ ഒരു സ്റ്റേജ് എത്തിയാൽ എന്താണ് വേണ്ടത്? ഡി ആർ ഡി എസ് ഡി ബി ഈ മൂന്ന് ലെങ്തിന്റെ ടേമിനെ നമുക്ക് ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, പ്രിൻസിപ്പൽസിൽ ചെയ്ത പോലെ തന്നെ ഈ ട്രയാംഗിളിൽ നിന്ന് ഡി ആറിനും ഡി എസിനും രണ്ട് ഫോർമുലാസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫ്രം ട്രയാംഗിൾ എ ബി സി ഡി ആർ ഈക്വൽ ടു ഡി ബി കോസ് ആൽഫ ആൻഡ് ഡി എസ് ഈക്വൽ ടു ഡി ബി സൈൻ ആൽഫ. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡി എസ് വരുമ്പോൾ സൈൻ എസ് സൈൻ, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് നമ്മൾ ആ ഇക്വേഷനിൽ സിഗ്മ സോറി ടോ ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ഡി ആറിന് പകരം ഡി ബി കോസ് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ സിഗ്മ ഇൻറ്റു ഡി ആറിന് പകരം ഡി ബി കോസ് ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു അവിടെ ഓൾറെഡി ഉള്ള സൈൻ ആൽഫ മൈനസ് പി ഡാഷ് ഇൻറ്റു ഡി എസിന് പകരം ഡി ബി സൈൻ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇവിടെ ഓൾറെഡി ഉള്ള കോസ് ആൽഫ ഓൾ ഡിവൈഡ് ബൈ ഡി ബി. ഇപ്പൊ ഇവിടെ മുകളിൽ ഡി ബി നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് കൊണ്ടുവരാം, ഡിനോമിനേറ്ററിൽ ഡി ബിന്റെ അത് ക്യാൻസൽ ആയിപ്പോ. സോ ബാക്കി വരുന്നത് ടോ ഈക്വൽ ടു സിഗ്മ കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് പി ഡാഷ് സൈൻ ആൽഫ കോസ് ആൽഫ. ഇവിടെ കോസ് ആൽഫ സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ കോമൺ ആണ് അല്ലെ. സോ ഇക്വേഷൻ ബിക്കംസ് സിഗ്മ മൈനസ് പി ഡാഷ് ഇൻറ്റു കോസ് ആൽഫ സൈൻ ആൽഫ എന്ന്. ഇതിൽ നമുക്ക് സിഗ്മയുടെ ഓൾറെഡി എക്സ്പ്രഷൻ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൽ ഡിറൈവ് ചെയ്ത എക്സ്പ്രഷൻ സിഗ്മ ഇസ് ഈക്വൽ ടു പി വി സി സ്ക്വയർ ആൽഫ മൈനസ് പി ഡാഷ് ടാൻ സ്ക്വയർ ആൽഫ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻ ആണ്, ഇത് പഠിച്ചു വെക്കുക. സോ ടോയിൻ്റെ എക്സ്പ്രഷൻ്റെ ഈ സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് ഇക്വേഷൻ ബിക്കംസ് സിഗ്മയ്ക്ക് നമ്മൾ പി വി സി സ്ക്വയർ ആൽഫ മൈനസ് പി ഡാഷ് ടാൻ സ്ക്വയർ ആൽഫ മൈനസ് ഇവിടെ ഓൾറെഡി ഉള്ള പി ഡാഷ് ഇൻറ്റു കോസ് ആൽഫ സൈൻ ആൽഫ. ഓക്കെ, അപ്പോൾ ഈ ടേമിൽ പി ഡാഷ് ഉണ്ട്, ഇവിടെ മൈനസ് പി ഡാഷ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് പി ഡാഷ് ഉണ്ട്. ആ നെഗറ്റീവ് പി ഡാഷിനെ നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും ടോ ഈസ് ഈക്വൽ ടു പി വി സി സ്ക്വയർ ആൽഫ മൈനസ് പി ഡാഷ് ഇൻറ്റു ടാൻ സ്ക്വയർ ആൽഫ പ്ലസ് വൺ എന്ന് വരും. ഓക്കെ, നമ്മൾ ഇവിടുന്ന് പി ഡാഷിന് പുറത്തെടുത്തിട്ടാണ് അങ്ങനെ വന്നത്. ആൻഡ് കോസ് ആൽഫ സൈൻ ആൽഫൻ്റെ കൂടെ തന്നെ ഉണ്ട്. വൺ പ്ലസ് ടാൻ സ്ക്വയർ ആൽഫ എന്താണ്? സി സ്ക്വയർ ആൽഫ ആണ് അല്ലേ. സോ ദി ഇക്വേഷൻ ബിക്കംസ് ടോ ഈസ് ഈക്വൽ ടു പി വി സി സ്ക്വയർ ആൽഫ മൈനസ് പി ഡാഷ് സി സ്ക്വയർ ആൽഫ ഇൻറ്റു കോസ് ആൽഫ സൈൻ ആൽഫ എന്ന് വരും. ഇവിടെ സി സ്ക്വയർ ആൽഫ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് കൊണ്ടുവരാമല്ലോ. സോ ദി ഇക്വേഷൻ ബിക്കംസ് പി ബി മൈനസ് പി ഡാഷ് ഇൻറ്റു സി സ്ക്വയർ ആൽഫ കോസ് ആൽഫ സൈൻ ആൽഫ. സി സ്ക്വയർ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ബൈ കോസ് സ്ക്വയർ ആൽഫ ആണ് അല്ലേ. സോ അങ്ങനെ എടുക്കുമ്പോൾ ഈ ന്യൂമറേറ്ററിലുള്ള കോസ് ആൽഫയും ഒരു കോസ് സ്ക്വയറിൽ ഒരു കോസ് ആൽഫയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ബാക്കി വരുന്നത് പി ബി മൈനസ് പി ഡാഷ് ഇൻറ്റു സൈൻ ആൽഫ ബൈ കോസ് ആൽഫ എന്ന് വരും. ഓക്കെ, സൈൻ ബൈ കോസ് ടാൻ അല്ലേ. സോ ടോ ഈസ് ഈക്വൽ ടു പി ബി മൈനസ് പി ഡാഷ് ഇൻറ്റു ടാൻ ആൽഫ. സോ ദിസ് ഇസ് ദ എക്സ്പ്രഷൻ ഫോർ ഷിയർ സ്ട്രെസ്. ഇതും നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെയിൽ വാട്ടറിന്റെ എഫക്ട് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താവും? പി ഡാഷ് എന്നുള്ള ടേം ആയിരുന്നു എലിമിനേറ്റ് ആവും. സോ ദി ഇക്വേഷൻ ബിക്കംസ് ടോ ഈസ് ഈക്വൽ ടു പി ബി ടാൻ ആൽഫ. അതേപോലെ തന്നെ ഹൈഡ്രോഡൈനാമിക് ഫോഴ്സ് പി ഡാഷിന്റെ എഫക്ട് നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കും ടോയിലും ഹീലിലും ഉള്ള ഇക്വേഷനിൽ ചേഞ്ച് വരും. സോ ദി ഇക്വേഷൻ ബിക്കംസ് ദാറ്റ് ടോ ടോ ഈസ് ഈക്വൽ ടു പി ബി മൈനസ് ഇവിടെ പി ഡാഷിൽ നിന്ന് ടോയിൽ വരുമ്പോൾ പി ഡാഷിൽ നിന്ന് പി ഡാഷ് നമുക്ക് മൈനസ് ചെയ്യണം. അതേപോലെ ഹീലിൽ വരുമ്പോൾ എന്ത് വേണം? പി ഡാഷിന്റെ കൂടെ പി ഡാഷ് ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് ഹൈഡ്രോഡൈനാമിക് പ്രഷറിന്റെ എഫക്ട് അതിലേക്ക് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. സോ പ്രിൻസിപ്പൽ സ്ട്രെസിന്റെയും ഷിയർ സ്ട്രെസിന്റെയും ഇക്വേഷൻസ് ആൻഡ് ഡെറിവേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച നോർമൽ സ്ട്രെസിന്റെ ഡെറിവേഷൻ ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ്
താങ്ക് യു.